എന്ത് തെറ്റാണ് ചെയ്തത് നിങ്ങൾ പറ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം കൈ അബദ്ധം പറ്റി അഞ്ചോ ആറോ പേര് മരിച്ചു എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു ഫലവത്തായില്ല പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വിട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്തൊരു ചേർച്ച ഇപ്പഴാ തിരിച്ചറിഞ്ഞത് ഒരു വർഗബോധം ഉണ്ടായത് നീ എന്റെ ജാസികിത്തിന്റെ പാട്ട് പാടാ എന്താടാ ഇത് ജാസികിത്തിന്റെ പാട്ടാ തന്റെ വേദാന്ത ഒന്നും എനിക്ക് കേൾക്കണ്ട തന്നെ കൊണ്ട് സഹി കേട്ടിട്ട് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ മാറ്റില്ല ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് ചെയ്യാതെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി സാറേ ഞാൻ എവിടെ വേണമെങ്കിലും ആണ് ഇടാം ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ് ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം ഇത് സത്യം ചന്ദ്രപ്പുര എന്റെ അപ്പം മരിച്ചു പോയില്ലടാ എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ എന്റെ ഈ അമ്മിണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം അത് നടക്കില്ല എന്റെ കയ്യിലൊരു നാടൻ ഇരിക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലേ രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലത്ത് ഒരിക്കലും പ്രതിച്ചില്ല നിനക്കറിയോ അമ്മിണിക്കുട്ടി പുഷ്പിടിയാവും നിന്ന് കാത്ത് കണ്ണിൽ ആവണ കിണ വെച്ച് കാത്തിരിക്ക എന്റെ മുനിക്കുട്ടൻ താനൊരു വികാര ജീവിയല്ലോ തന്റെ പരിണിതമായ ആവശ്യത്തിന് ആരെങ്കിലും തടസ്സം സഹിക്കണോ സഹിക്കണോ മാറിയിരിക്കണോ തന്റെ ഓന്റെ കളയും കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ നാടൻ കൊണ്ട് നടന്നാക്കുക വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക വിദേശ ബീജം കിച്ചൻ സുഹൃത്തുക്കളെ മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാണ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും വേണ്ട 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 എനിക്ക് ഡോക്ടർ ആവണ്ട എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി വേല് വേലിന്റെ വേല നോക്ക് എം എൽ എയുടെ വീട് വരെ ഒന്ന് പോണം ഞാൻ പറഞ്ഞങ്ങനെ ഉണ്ടാക്കിയാ മതി പതിമൂന്ന് എസ് ഐ ആയാലും സി ഐ ആയാലും നമ്മുടെ പിള്ളേരെ തൊട്ടി കളിക്കാൻ അവന്റെ സ്കൂളിൽ ഞാൻ പൂട്ടിയും അപ്പൊ ഞങ്ങള് ആ ഒരു മണിക്കൂറിനകം അവർ ലോക്കപ്പിൽ ഇറങ്ങിയിരിക്കും നിങ്ങൾ ചെല്ല് ഞാൻ ഗൗതം ഇവിടുത്തെ മൃഗ ഡോക്ടറാ സാറ് കാണണോന്ന് പറഞ്ഞു ആ പറഞ്ഞു അവളവിടെ എന്താ ചെറിയ ഇവിടുത്തെ മൃഗ ഡോക്ടറാ പട്ടിക്ക് എന്ത് സൂയില്ലാന്ന് പറഞ്ഞില്ലേ കാണിച്ചു കൊടുക്ക് പട വെക്കില്ലേ ഡോ ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ പട്ടിയെ പരിശോധിച്ച് പേര് സ്ഥലം വിടാൻ നോക്കണോ ആ പക്ഷിയെ നോക്ക് കണ്ട പക്ക വെജിറ്റേറിയനാ പക്ഷെ വായ തുറന്ന നോൺ വെജ് ചില പക്ഷികൾ ഇങ്ങനെ സാറേ കണ്ണാൽ പക്ഷി എച്ചിയാണെന്ന് തോന്നുന്നു എന്തോ അല്ല ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞോ എവിടാ പട്ടി 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 എവിടാന്ന് എന്റെ സാറേ പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ ഓ ഇവിടെ വേറൊരു പട്ടി നിക്കുന്നുണ്ടോ പട്ടി പട്ടിക്ക് എന്താ അസുഖം അതെ പട്ടി കൊരയ്ക്കാറില്ല പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ എന്ന് പോലെ അസുഖം അതെ അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറൊഴിച്ചു കൊടുത്തു അതിൽ പിന്നെ പട്ടി കൊരയ്ക്കാറില്ല ദിവരദോഷി എവിടെയാ മരുന്ന് അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്തു ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു അതിൽ പിന്നെ കൊരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ ഇതിന് സ്ഥലമുണ്ടല്ലോ പട്ടി കൊരച്ചല്ല ആളെ തിരിച്ചറിഞ്ഞോണ്ട ഓ വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ അതെ തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ ഏതായാലും വന്നതല്ലേ ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട് വാ ഡോക്ടറെ മൂക്കുകയറോ അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല ചന്ദ്രപ്പ എന്തിനാ ചന്ദ്രപ്പൻ അച്ഛമ്മ അത് കൊച്ചു കിടാവാ ഈ ഡോക്ടർ തന്നെ കെട്ടിയാല് ശരിയാവൂ ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്ക് ഡോക്ടർ അല്ല ഇനി കളക്ടർ ആയാലും കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും പിടിക്കണോ Thank you.
ചേച്ചി കേട്ടില്ലേ ഒരു മണിശബ്ദം? ആ എവിടെന്നാ മണിശബ്ദം കേട്ടത്? ചിലപ്പോ കിളിക്കൂട് തുറന്നതായിരിക്കും. വന്നേ. മോള് കേട്ടോ ഒരു മണികിളിക്കം. മണികിളിക്കോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എവിടുന്നാ അത്? വാ. നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഇനിയളെ കാണുമ്പോ മിണ്ടാന് വഴുക്കിടാൻ ഒന്നും പോണ്ട. പൂച്ചയുടെ കഴുത്തിൽ മണിയെ കിട്ടുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിന് നീ മൂക്കേറി ഇടിച്ചു, അതിനയാള് മധുരമായി പ്രതികാരം ചെയ്തതാവും. എന്ന് വെച്ചാ നിന്റെ പെറ്റാണ് ആ പൂച്ചയെന്ന് അയാൾക്കറിയാം. അപ്പോ അതിന്റെ കഴുത്തിൽ മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയെട്ടിന് തുല്യാവാം. മോന്റെ കൽപ്പന അവൻ നിർത്തിയ ചാരന്മാരാ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ. ഇതിനൊരു ചില്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയുള്ളത്? രണ്ട് പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക. ഇവിടെ അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിൽ വിളിച്ച അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനൊന്ന് വിളിച്ചു പറയണം. ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ടെന്ന്. ഈ അമ്മയ്ക്കിനി അവനെ കാണണ്ട.